പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപിക അധ്യാപകരെ, അനധ്യാപകരെ, മദ്രസ ഉസ്താദുമാരെ, സർവോപരി ഗാലക്സി സ്കൂളിൻ്റെ പങ്കാളികളെ, നാം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. COVID-19 എന്ന വൈറസ് വ്യാപനം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സ്കൂളുകൾക്ക് തുറന്നു പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമില്ലാത്ത സന്ദർഭത്തിൽ ഗാലക്സിയിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ഒരുക്കുകയും പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയുമാണ് സ്കൂൾ അധികൃതർ. ഇന്ന് തുടക്കം കുറിക്കുന്ന ഓൺലൈൻ ക്ലാസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഖലീലുർ റഹ്മാൻ നിർവഹിക്കുകയാണ്. കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയും ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റും ഇപ്പോൾ UAE-ൽ സംരംഭകനുമായ ഖലീലുർ റഹ്മാൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായ ദി മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംരംഭത്തിൻ്റെ CEO-യുമായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ഖലീലുർ റഹ്മാൻ അവർകളെ സവിനയം ഗാലക്സിക്ക് വേണ്ടി ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഖലീൽ റഹ്മാൻ, ഗാലക്സി ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാന്യനായ അബ്ദുൽ നാസർ, വൈസ് പ്രിൻസിപ്പൽ ഗീത AP, PTA പ്രസിഡന്റ് ഫാരിസ് പാവിട്ടപ്പുറം, ട്രഷറർ ജിഷാദ് CA, ബഹുമാന്യരായ സ്കൂൾ പാർട്ടർമാരെ, ആദരണീയരായ അധ്യാപകരെ, മറ്റു സപ്പോർട്ടിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്, സദർ മുഅല്ലിം ഇസ്മായിൽ ഉസ്താദ്, മറ്റ് അറബിക് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ PTA മെമ്പേഴ്സ്, ഇങ്ങനെയൊരു അവസരം തന്ന സ്ഥാപനത്തിൻ്റെ മേധാവികൾക്ക് ഞാൻ ആദ്യമായി അഗൈതവുമായ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എവർക്കും അറിയുന്നത് പോലെ COVID-19 പ്രത്യേക പശ്ചാത്തലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി നേടി പഴയതിനേക്കാൾ ഭംഗിയായി നല്ലൊരു ജീവിത രീതിയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് എവർക്കും അറിയുന്നത് പോലെ ഒരു പ്രൈവറ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാനപ്പെട്ട 4 തൂണുകളാണ് മാനേജ്മെന്റും സ്റ്റാഫും അതുപോലെ തന്നെ കുട്ടികളും രക്ഷിതാക്കളും. ഈ 4 തൂണുകൾക്കും മുകളിൽ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമാണ് പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിൻ്റെയും കൂട്ടായ സഹകരണത്തോടുകൂടിയാണ് എല്ലാ പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാലക്സി ഇംഗ്ലീഷ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 2005 അത് ആരംഭം കുറിക്കുകയും ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് വരെ കേരള സിലബസോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിന് ഒത്തുപോവുക എന്നുള്ളതല്ല നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിൻ്റെ അതുപോലെ തന്നെ പ്രിൻസിപ്പാളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കടമ എന്ന് പറയുന്നത്. അവർ കാലത്തിന് അതീതമായി, കാലത്തിന് മുൻപ് ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന ഓൺലൈൻ ക്ലാസിൻ്റെ ഉദ്ഘാടനം കാലത്തിന് മുൻപ് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് സാധ്യമായത്. എൻ്റെ സുഹൃത്തും KPSA-യിൽ എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനായ നിങ്ങളുടെയൊക്കെ പ്രിൻസിപ്പൽ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും പുതിയ പുതിയ ചിന്താഗതികളും പുതിയ പുതിയ ടെക്നിക്കുകളും ട്രെയിനിങ്ങുകൾക്കൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയായ അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് നിരന്തരമായ പരിശീലനത്തിലൂടെ എല്ലാവരും ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി.
പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്ന സമയത്ത്, നമ്മുടെ ബന്ധുക്കളോട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, ആ സ്ഥാപനത്തിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം എല്ലാ പ്രതിസന്ധിയിലും, ലോകമാകമാനം ഇപ്പോൾ വലിയൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ്, ഞാനടക്കം ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ UAE-യിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും ഞാൻ അവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആയിത്തീരുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ ചിന്തയിലൂടെ, നിരന്തരമായ, എല്ലാവരും റെസ്പോൺസിബിളാണ് ഈ മഹാമാരിയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് മുന്നിലുള്ള ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം യഥാർത്ഥ രീതിയിൽ നൽകുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ ഈ സ്കൂൾ, ഈ ഗാലക്സി ഇംഗ്ലീഷ് സ്കൂൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ സ്റ്റാഫുകളും ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മദ്രസ, സംസ്ഥ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മദ്രസയാണ്. കമ്പ്യൂട്ടർ ലാബും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളും, അതുപോലെ പ്രൈമറി KG തലം മുതൽ തന്നെ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നൊരു സംവിധാനം നമുക്കുണ്ട്. ആർട്സിലും സ്പോർട്സിലും ഗെയിംസിലും ശാസ്ത്ര രംഗത്തുമൊക്കെ വളരെയധികം മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്ഥാപനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മിടുക്കരായ കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. യോഗയിലും കരാട്ടയിലും അതുപോലെ തന്നെ ഡ്രോയിങ്ങിലും ഒക്കെ നമ്മൾ കൃത്യമായ ട്രെയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കരിയറിൽ ഗൈഡൻസ് കൂടി നമ്മൾ നൽകുന്നുണ്ട്. ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ വരുമ്പോൾ അത് ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യുകയും അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനെയെല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ 4 തൂണുകളുടെ ബലത്തിലാണ് ഒരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്, ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു കോവിഡുമായി ഒരു ഭീതിയും നമുക്ക് വേണ്ട ആവശ്യമില്ല. ജാഗ്രത മാത്രമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് കുട്ടികൾക്ക് നൽകാൻ പോകുന്ന ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മുടെ ശ്രദ്ധ കൂടുതൽ വേണ്ടൊരവസരമാണിത്. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് കൃത്യമായി കിട്ടുന്ന മൾട്ടി പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പ് ഉപയോഗിക്കാം ചിലപ്പോൾ, അതുപോലെ തന്നെ സൂം സംവിധാനങ്ങൾ ഉപയോഗിക്കാം, മറ്റ് സാധ്യമായ എല്ലാ യൂട്യൂബ് എന്നുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ ഗാലക്സി ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഇനിയുള്ള കുറച്ചു കാലമുള്ള പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആ പഠന പ്രവർത്തനങ്ങളിൽ രക്ഷിതാവെന്ന നിലയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റി നിരീക്ഷിക്കേണ്ടതുണ്ട്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നേരിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്ത കാരണം അധ്യാപകർ ആ നിലക്കുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാവെന്ന നിലയിൽ ഒന്നുകൂടി, ഒരു പടി കൂടി ഉയർന്നുകൊണ്ട് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിൽ കാര്യമായ ശ്രദ്ധ പതിക്കേണ്ടതുണ്ട്, ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.